ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹരു ആൻഡ് തനു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലഡുവിന്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് സാബുദാന അഥവാ ചവ്വരി കൊണ്ടാണ് തയ്യാറാക്കുന്നത്. ഞാനിന്നിവിടെ 2 കപ്പ് ചവ്വരിയാണ് എടുക്കുന്നത് ലഡു ഉണ്ടാക്കാനായിട്ട്. ആദ്യം തന്നെ നമുക്ക് ചവ്വരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. 8 മണിക്കൂർ നമുക്കിത് വെള്ളത്തിൽ സോക്ക് ചെയ്യാം, അഥവാ ഓവർ നൈറ്റും നമുക്ക് സോക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട്. മുത്തുപോലുള്ള ചവ്വരി കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ? ഇത് ലഡു ഉണ്ടാക്കി കഴിഞ്ഞാലും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ലഡു ഉണ്ടാക്കുമ്പോൾ കടലപ്പൊടി നന്നായിട്ട് ഇങ്ങനെ ബോൾസ് പോലെ വറുത്തൊക്കെ എടുത്തിട്ട് വേണ്ടി ഉണ്ടാക്കാനായിട്ട്. ഇതങ്ങനെയൊന്നും ചെയ്യേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നന്നായിട്ട് കഴുകിയെടുത്ത ചവ്വരി ഞാൻ 8 മണിക്കൂർ ധാരാളം വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വയ്ക്കുകയാണ്. മണിക്കൂറിന് ശേഷം ചവ്വരി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 2 ഗ്ലാസ് ചവ്വരി എടുത്തപ്പോൾ ഞാനൊരു 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. എക്സസ് വരുന്ന വെള്ളം നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഡ്രെയിൻ ചെയ്ത് കളയാവുന്നതാണ്. നമുക്ക് സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന സൈസിലുള്ള ചവ്വരിയാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് 8 മണിക്കൂർ വേണ്ടി വന്നത്. നമുക്ക് ഇതിലും ചെറിയ ചവ്വരി കിട്ടും കേട്ടോ വാങ്ങാനായിട്ട്. അപ്പൊ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 4 to 6 hours മതിയാവും വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാനായിട്ട്. ഇങ്ങനെ ചവ്വരി വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കുന്നത് നമ്മുടെ ലഡു തയ്യാറാക്കിയതിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ടാണ്. അങ്ങനെ വെള്ളത്തിൽ കുതിർത്തെടുത്ത നമ്മുടെ ചവ്വരി ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് 1.5 കപ്പ് പഞ്ചസാരയിൽ 4 ഏലക്കായകൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിൽ ഏലക്കായ മാത്രം ഇട്ട് പൊടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാരയുടെ ഒപ്പം ഇട്ട് പൊടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ലഡു ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാത്രത്തിലേക്ക്, അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറുത്ത മുന്തിരിങ്ങയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കിസ്മിസും ചേർത്ത് കൊടുക്കാവുന്നതാണ്, അതുപോലെ തന്നെ കാഷ്യൂസും നമുക്ക് ചേർക്കാവുന്നതാണ്. മുന്തിരിങ്ങ ഒന്ന് വീർത്ത് വന്നതിന് ശേഷം നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റാം. അതേ നെയ്യിലേക്ക് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാബുദാന അഥവാ ചവ്വരി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചവ്വരി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ചവ്വരി കുക്ക് ചെയ്തൊന്ന് മനസ്സിലാകുന്നത് ഈ ചവ്വരിയുടെ വെള്ള നിറം മാറിയിട്ട് ഒരു ട്രാൻസ്പെറന്റ് കളറായിട്ട് വരും. അതുവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അടിയിൽ പിടിക്കരുത്. ചവ്വരി ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്, നല്ല ട്രാൻസ്പെറന്റ് കളറായിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം നമുക്ക് ചവ്വരി വെന്ത് കിട്ടിയിട്ടുണ്ടെന്നാണ്. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചവ്വരി വേവുകയില്ല, അതുകൊണ്ട് വെന്തതിന് ശേഷം മാത്രം പഞ്ചസാര ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 2 കപ്പ് ചവ്വരിക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതേ കപ്പിലാണ് ഞാൻ മെഷർ ചെയ്തേക്കുന്നത്. ഇനി പഞ്ചസാര നന്നായിട്ട് അലുത്ത് ഇതിന്റെ ഒപ്പം ഒന്ന് ചേർന്ന് കിട്ടും. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് പെർമിറ്റഡ് ഫുഡ് കളർ ആണ്. ഞാനിവിടെ കേസരി യെല്ലോ ആണ് ചേർക്കുന്നത്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ കളർ പ്രത്യേകിച്ച് വേണ്ടാന്നുണ്ടെങ്കിൽ കളറൊന്നും കൊടുക്കണ്ട. ഞാനിവിടെ ഏതായാലും കുറച്ച് ഡ്രോപ്സ് ഓഫ് കേസരി യെല്ലോ ആണ് കൊടുക്കുന്നത്. കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് അധികം കളർ ചേർക്കുന്നില്ല. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് ചവ്വരിയിൽ കോട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലഡുവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഇത് സഹായിക്കും. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കറുത്ത മുന്തിരി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കാഷ്യൂസോ ആൽമണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാവുന്നതാണ്. നമ്മുടെ ലഡു നല്ല റിച്ച് ആയിട്ട് വരും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ലഡു ആക്കി ഉരുട്ടിയെടുക്കാം. ചവ്വരിയുടെ ഈ ഒരു കൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കയ്യിൽ ഞാൻ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. ഇനി നമ്മളിത് ലഡു ആക്കുകയാണ്. ഓരോ ലഡുവിലും 1 or 2 ഉണക്കമുന്തിരി കിട്ടുന്ന രീതിയിലാണ് ഞാനിവിടെ ഉരുട്ടിയെടുക്കുന്നത്. ഇത്രയുള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മുടെ സാബുദാന ലഡു ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം.
വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സാബുദാന അഥവാ ചവ്വരി കൊണ്ടുള്ള ലഡു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ്സിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരുവൻ താനു. ബൈ.